കുറവലങ്ങാട് മരങ്ങാട്ടുപള്ളി ഞീഴൂർ ഉഴവൂർ വെളിയന്നൂർ കടുത്തുരുത്തി മേഖലയിലെ എല്ലാ ക്ഷേത്രങ്ങളിലും വിപുലമായ ആഘോഷമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. രാമായണ പാരായണവും വിശേഷാൽ ചടങ്ങുകളും ക്ഷേത്രങ്ങളിലെല്ലാം കർക്കിടക പുണ്യത്തിൽ ഉണ്ടാവും. രാമായണ മാസം ആരംഭിച്ചതോടുകൂടി മലയാളികൾക്ക് ഒന്നാകെ രാമായണത്തിന്റെ പുണ്യം പെയ്തിറങ്ങുന്ന ധന്യനിമിഷങ്ങളാണ് കരഗതമാകുന്നത്. നാട്ടിൻപുറങ്ങളും നഗരങ്ങളും വ്യത്യാസമില്ലാതെ രാമായണ ശീലുകളുടെ പ്രതിധ്വനികൾ നിറയുകയാണ്. തുഞ്ചന്റെ കിളിമകളെ ഭക്താദരപൂർവ്വം കേൾക്കാനുള്ള വലിയ അസുലഭ അവസരമാണ് നാടിന് കരഗതമായിരിക്കുന്നത്. രാമായണ തോണിയിലേറിയുള്ള തീർത്ഥയാത്രയ്ക്ക് തുടക്കമിടുന്ന കാലം എത്തിയതോടുകൂടി പുതിയ ഭക്ത അനുഭവവും നാടിന് ലഭ്യമായിട്ടുണ്ട്. മഴയും ദാരിദ്ര്യവും ദുരിതവും നിറഞ്ഞ പഞ്ഞക്കർക്കിടകത്തിന്റെ അലകൾ മുറിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒളിമങ്ങാത്ത ശ്രീരാമചന്ദ്ര സ്മരണ അക്ഷരാർത്ഥത്തിൽ നാടിന് സഹായകമാവുകയാണ്. ഭക്തഗ്രഹങ്ങളിൽ വിശുദ്ധിയുടെ ശോഭ സമ്മാനിച്ചുകൊണ്ട് രാമായണ പാരായണം നടക്കുന്നുണ്ട്. രാമകഥാമൃതം ഈണത്തിൽ നിറയുന്ന വേളയിൽ ഉമ്മറത്തിണ്ണകളിൽ കോസലവും മിഥിലയും പുനർജനിക്കുകയാണ് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. ജനകനും രാമനും ജനകാത്മജനുമെല്ലാം തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ധന്യവേളയാണ് രാമായണ മാസം. രാമന്റെ ധൈര്യവും രാവണന്റെ ക്രൗര്യവും ലക്ഷ്മണന്റെ ഭക്തിയും ഹനുമാന്റെ ശക്തിയും കഥയ്ക്കുപരി ഭാരതത്തിന്റെ മഹത്തായ പൈതൃകവും ആത്മബോധത്തിലേക്കുള്ള തിരിച്ചറിവായി മാറുകയാണ്. ചെങ്കോലും സിംഹാസനവും തിരിച്ച് മരപുരിയും മെതിയടിയുമായി ഘോര വനാന്തരത്തിൽ സന്തോഷം കണ്ടെത്തിയ ശ്രീരാമന്റെ പിതൃസ്നേഹവും ത്യാഗസന്നദ്ധതയും എങ്ങനെയും എന്തും നേടിയെടുക്കാൻ പാടുപെടുന്ന ഇന്നത്തെ ലോകത്തിന് അന്യമാണെന്ന തിരിച്ചറിവും രാമായണ ശീലുകൾ സമ്മാനിക്കുകയാണ്. കൊട്ടാരസുഖ സമൃദ്ധിയേക്കാൾ പതിക്കൊപ്പം കാനനവാസം ഇഷ്ടപ്പെടുന്ന സീതയുടെ ഭർത്തൃസ്നേഹവും ബന്ധങ്ങൾക്ക് ഇഴയടപ്പം കുറയുന്ന ഇക്കാലത്ത് അത്ഭുതമായി മാറും. ശ്രേഷ്ഠമായ ഒരു പൈതൃകത്തിൻ്റെ ദീപ്തസ്മൃതികൾ ഓരോ മനസ്സിലും തുയിലുണർത്താൻ രാമായണ മാസം ഉതകുമെന്ന തിരിച്ചറിവാണ് എല്ലാവർക്കുമുള്ളത്. നിഷ്കൺവെൻഷമായ ചിന്തകളും വിശുദ്ധമായ പ്രവർത്തനങ്ങളും നിറഞ്ഞ ഒരു പാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാരെന്ന ബോധം തെറ്റുകളിൽ നിന്നും സ്വാർത്ഥതയിൽ നിന്നും പിന്നോക്കം വലിക്കാൻ വഴിയൊരുക്കിയാൽ അതുതന്നെ രാമായണ മാസാചരണത്തിൻ്റെ സ്വാർത്ഥകതയും സാഫല്യവും കരഗതമാക്കുവാൻ കഴിയും. രാവണനല്ല രാമനാണ് വേണ്ടതെന്ന തിരിച്ചറിവിൻ്റെ വലിയ തിളക്കമാണ് ഭക്തമനസ്സുകൾക്ക് ഉണ്ടാവേണ്ടുന്നത്. രാവണന്മാർ പെരുകിയ ഈ ലോകത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു മുഖമുണ്ടാകുമെന്ന പ്രത്യാശയ്ക്ക് രാമായണ മാസം വഴി തുറക്കുകയാണ്. ഉള്ളൊരുക്കുന്ന അനുഭവ പരമ്പരകളിലൂടെ കടന്നുപോകുന്ന ഭക്തമനസ്സുകൾക്ക് ചിങ്ങം പുലരുമ്പോൾ ഊതിക്കാച്ചിയ പൊന്നിൻ്റെ തിളക്കമുണ്ടാക്കുവാൻ രാമായണ പാരായണവും ശ്രവണവും വഴിതെളിക്കും. ഒരു വത്സരക്കാലം മനസ്സിനെ കാരണമില്ലാതെ മതമത്സരങ്ങളിൽ നിന്ന് അടർത്തി നിർത്താനുള്ള കരുത്തു നേടിയെന്ന വിശ്വാസത്തിന്റെ ദാർഢ്യവും രാമായണ ശീലുകൾ നാടിന് സമ്മാനിക്കും. എല്ലാ മകലും വലജാതിയും സങ്കടമേതും വലിയല്ലോ പങ്കജനേത്രം തൻ കഥകൾ കേട്ടിടിനാൽ പാർത്ഥവിയാകിയ ജാനകി തന്നെ ഭാഗ്യജലനിധിയായ രാഘവൻ മാർഗവൻ തന്നെ നൃപ്പം ശമിപ്പിച്ചു മാർഗവും എന്നിട്ട് അയോധ്യോടും നിജമാതൃജനത്തോടും താതൃസുതനാം ഗുരുവരൻ തന്നോടും പ്രാതാക്കളോടും പടയോടും എന്നിച്ചു മേദിനി പുത്രിയാം ഭാവിനി തന്നോടും വന്നതിരേറ്റൊരു ഗൗരിജനത്തോടും ചെന്ന് മഹാരാജധാനിയകം പുക്ക് വന്നിത് സൗഖ്യം ജഗത്തിനൊരാഘവൻ തന്നോട് നാനാ ഗുണം കണ്ടയാൽ രുദ്രൻ പരമേശ്വരൻ ജഗദീശ്വരൻ കത്രിസുത ഗണഭൂഷണഭൂഷിതൻ ചിത്രൂപനദ്വയം മൃത്യുഞ്ജയൻ വരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവൻ മഞ്ഞൻ രുദ്രാണിയാകിയ ദേവൈക്കുടൻ രാമൻ.